Hi children, this is 6th standard max class. Today we are going to start a new chapter. The name of the chapter is algebra. Okay, this is our 11th chapter. So what is mean by an algebra? Enda algebra nannala max il ulla oru branch thaniyana algebra. Okay, numbers ne kurichu padikkunnathine nammal parayna oru peru undu enda aa oru branch ne parayna perana arithmetic. Okay, numbers ne study cheyina oru branch aanu arithmetic. Appo shapes ne study cheyina branch edayirikkum, it's geometry. So what about algebra? Algebra നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്റേഴ്സ് മാത്രമാണ്. ഓക്കേ, ലെറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ. ഓക്കേ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ലുക്ക് അറ്റ് ഹിയർ, ഫസ്റ്റ് ടോപ്പിക് ഈസ് മാജിക് പാറ്റേൺസ്. ഫസ്റ്റ് നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു സ്റ്റിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എത്രയാണ്? വൺ ടു ടു മാജിക്സ് അറേഞ്ച് അല്ലേ, ടു മാജിക്സ് ഉണ്ട്. നൗ വെൻ ഐ അറേഞ്ച് വൺ മോർ എ മാജിക്, അതായത് ഒരു എൽ ഷേപ്പും കൂടി ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്താൽ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് മാജിക്സ്? ഇറ്റ് ഈസ് ഫോർ. വെൻ ഐ എഗെയിൻ ആഡ് വൺ മോർ ഷേപ്പ്, എൽ ഷേപ്പ് ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്തു, ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാജിക് ഈസ് സിക്സ് അല്ലേ, ടു ഫോർ സിക്സ്. ദാറ്റ് ഈസ് വൺ എൽ, ഒരു എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എത്ര മാജിക്സ്? ടു മാജിക്സ്, റൈറ്റ്. ആൻഡ് വെൻ ഐ ആഡ് ടു എൽസ്, അതായത് രണ്ട് എൽ വരുമ്പം നമ്പർ ഓഫ് മാജിക്സ് ഈസ് ഫോർ. ത്രീ എൽസ് വരുമ്പോൾ നമ്പർ ഓഫ് മാജിക്സ് ഈസ് സിക്സ് അല്ലേ. അപ്പോൾ ഫോർ എൽസ് വരുമ്പോൾ എത്രയായിരിക്കും മാജിക്സ്? വാട്ട്സ് എ പാറ്റേൺ യു ക്യാൻ ഫൈൻ ഹിയർ? എന്ത് പാറ്റേണാ കാണുന്നത്? വൺ ഇൻറ്റു ടു ഗിവ്സ് ടു, ടു ഇൻറ്റു ടു ഗിവ്സ് ഫോർ, ത്രീ ഇൻറ്റു ടു ഗിവ്സ് സിക്സ്. സോ വാട്ട് അബൌട്ട് ദിസ്? ഇതിലെന്താ വരിക? ഇറ്റ് ഈസ് ഫോർ ഇൻറ്റു ടു അല്ലേ, ഫോർ ഇൻറ്റു ടു ഗിവ്സ് എയ്റ്റ്. നമ്പർ ഓഫ് മാജിക്സ് ഈസ് എയ്റ്റ് ആണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു എൽ ഷേപ്പും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്താൽ പോരെ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മാജിക്സ് ഈസ് എയ്റ്റ്. എയ്റ്റ് മാജിക്സ് ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്നൊരു ഫോർമുല ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എന്ത് ഫോർമുലയാണ്? അതാണ് ആൾജിബ്രയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമുല ഉണ്ടാക്കുക? വാട്ട് ഫോർമുല യു ക്യാൻ ഫൈൻഡ് ഹിയർ? ഒരു റൂളാണ്, ദാറ്റ് ഈസ് ടു എൻ. ഹിയർ n is called the variable. ഈ n എന്ന് പറയുന്നതാണ് ആര്? ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് എൽസ്. ഓക്കെ, നമ്പർ ഓഫ് എൽസ് ആണ് ആര്? n. n എന്ന് പറയുന്ന പേരാണ് വേരിയബിൾ. ഈ n എന്തും ആകാം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മാജിക്സ്. നമ്പർ ഓഫ് മാജിക്സ് ഈസ് ഈക്വൽ ടു, നമ്പർ ഓഫ് മാജിക്സ് ഈസ് ഈക്വൽ ടു ടു എൽ. ഇത് നോക്കിയേ, വൺ എൽ വരുമ്പം നമ്പർ ഓഫ് മാജിക്സ് ഈസ് ടു അല്ലേ, നമ്പർ ഓഫ് മാജിക്സ് ഈസ് ടു. ടു എൽസ് എൻ ടു എൽ പറയുമ്പോൾ, ടു എൽ വരുമ്പം നമ്പർ ഓഫ് മാജിക്സ് ഈസ് ഫോർ. ത്രീ എൽസ് വരുമ്പം നമ്പർ ഓഫ് മാജിക്സ് ഈസ് സിക്സ്. ഫോർ എൽ വരുമ്പം നമ്പർ ഓഫ് മാജിക്സ് ഈസ് എയ്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്നിന് ഏത് വാല്യൂ എടുത്തൂടെ? ഓക്കെ, ദിസ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ദ വേരിയബിൾ. ലെറ്റേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ടു എന്ന് പറഞ്ഞാൽ എന്നിന് ഏത് വാല്യൂ എടുക്കാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്പർ ഓഫ് മാജിക്സ്. ഇപ്പം എന്ന് തേർട്ടി ആണെന്ന് വിചാരിക്കുക, തേർട്ടി എൽ ആണെങ്കിൽ നമ്പർ ഓഫ് മാജിക്സ് എത്രയാണ്? ടു ഇൻറ്റു തേർട്ടി, ദാറ്റ് ഈസ് സിക്സ്റ്റി. നമ്പർ ഓഫ് മാജിക്സ് ഈസ് സിക്സ്റ്റി. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യണ്ട, കൗണ്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഫോർമുല പ്രകാരം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇസ് ഇസ് ക്ലിയർ ചിൽഡ്രൻ? നൗ വാട്ട് അബൌട്ട് വേരിയബിൾ? നമ്മളിപ്പോൾ പറഞ്ഞു എൻ ഒരു വേരിയബിൾ ആണെന്ന്. അപ്പോൾ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിയർ ടു എൻ മീൻസ് എൻ ഇസ് ദ വേരിയബിൾ. വേരിയബിൾ മീൻസ് വാരി ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്ന് പറയും. എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇറ്റ്സ് വാല്യൂ ഈസ് നോട്ട് ഫിക്സ്ഡ്. വാല്യൂ എന്തല്ല? ഫിക്സ്ഡ് അല്ല. ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ, ഏത് വാല്യൂ വേണമെങ്കിലും ഈ എന്നിന് വരാം. എൻ ഇപ്പോൾ വൺ ആണെങ്കിൽ മൊത്തം ആൻസർ എത്രയായിരിക്കും? ടു ആയിരിക്കും. എൻ ടു ആണെങ്കിൽ ആൻസർ ഫോർ ആയിരിക്കും. ഹിയർ വാല്യൂ ഈസ് നോട്ട് ഫിക്സ്ഡ്, ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, വേരിയബിളിന് ഏത് വാല്യൂവും വരാം, വാല്യൂ ഫിക്സ്ഡ് അല്ല. നൗ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ഇതൊരു സി ഷേപ്പിലാണ് മാജിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. എത്ര എണ്ണമാണ്? വൺ ടു ത്രീ. സോ വാട്ട് ഇസ് ദ ഫോർമുല? ഇത് നിങ്ങൾ കാണുമ്പോൾ എന്ത് ഫോർമുല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക? ടു എൻ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെന്തായിരിക്കും? ഇറ്റ് ഈസ് ത്രീ എൻ. ഓക്കെ, ത്രീ എൻ മീൻസ് എൻ ഇസ് മീൻസ് ദാറ്റ് നമ്പർ ഓഫ് സീസ്. എല്ലല്ലോ ഇവിടെ സി ഷേപ്പിലല്ലേ, അപ്പം നമ്പർ ഓഫ് സീസ് ആണ് ആര്? എൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിക്സ്. നോക്കാം, വൺ ആണെങ്കിൽ നമ്പർ ഓഫ് മാജിക്സ് ഈസ് ത്രീ. ടു ആണെങ്കിലോ, എൻ ടു ആണെന്ന് വിചാരിക്കുക, അതായത് മാജിക്സിൻ്റെ സി ഷേപ്പ് രണ്ടെണ്ണം വന്നു. എൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സീസ് ടു വരിക. അപ്പോൾ വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് മാജിക്സ്? ഹിയർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, കണ്ടോ, സിക്സ് മാജിക്സ്.
n 3 vannu adayathu number of c 3 varu appo veendum namukku ingotte 3 endeyam ingane join cheyyam appo ethra total varunathu 3 3 sa 9 adinaanu nammal ee formula padikkanum arayunnu so math 6 basil ningalku endeyam algebraic like form maati edukkam okay this is the answer 3n now one more example one pen is equal to 5 that is the cost of one pen is 5 rupees cost of two pen is 10 rupees cost of three pen is 15 and cost of four pen is 20 what pattern you can see here enginaanu ningal idu formula like ethikkunathu 5 into 1 gives 5 5 into 2 gives 10 5 into 3 gives 15 5 into 4 gives 20 appo endha ningalku ivada pattern ezhuthan pattya it is 5 n okay price ആണ് നമുക്ക് ഇവിടെ പറയേണ്ടത് price is equal to 5n n means number of pens n എന്താണ് number of pens ആണ് അപ്പോൾ n 1 ആണെങ്കിൽ price എത്രയാണ് 5 അപ്പോൾ നിങ്ങൾ നോക്കുക n 1 ആകുമ്പോൾ price 5 n 2 ആകുമ്പോൾ അതിനാണ് number of pens എന്ന് പറയുന്നത് n നെ ഡിനോട്ട് ചെയ്യുന്നത് n 2 ആകുമ്പോൾ price is 10 When it is 3, the price is 15. When it is 4, the price is 20. This is the formula. Inginiyan namla creation deyna. Okay. So the price is equal to 5n. This is clear. And n is the variable and can take any value. The value is not fixed here. This is clear. Now let's talk about the use of variables in geometry and arithmetic. ജോമെട്രിയിലും അരിത്തമാറ്റിക്കിലും എവിടെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് അതാണ് നമുക്കറിയാനുള്ളത് നമുക്കറിയാം ഷേപ്പ് എന്ത് ഷേപ്പായത് സ്ക്വയർ ഷേപ്പ് അല്ലേ ആൻഡ് വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഷേപ്പ് വാട്ട്സ് ദ പെരിമീറ്റർ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് 4 ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സൈഡ് ഒരു സൈഡും അതിനോട് 4 മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ പെരിമീറ്റർ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇഫ് ഐ ടേക്ക് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഹാസ് എൽ ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 into L that is 4L so which is the variable here L is the variable okay L endu aikude L 2 aagam 1 anengil perimeter is 4 into 1 4 L 2 anengil perimeter P is equal to 4 into 2 that is 8 okay L varam S o A o engane endu varam letters anengil it is the variable next rectangle here you know that the what's the perimeter of a rectangle it is p is equal to 2 into length plus breadth alle length um breadth um endum varam appo idu rendu endana variables aanu parayam it can take any values okay l endagam l 4 anengil b 2 anengil ninga perimeter kaanam l 6 um b 3 um anengil ninga perimeter kaanam so the value is changing here variable means vary cheya change cheya nalada this is clear now let us look at here next one is the use of variables in arithmetic geometry nanna shapes aanu arithmetic nu parayumba enda numbers aanu arayam appo evidiyaanu nammal arithmetic il variables use cheynathu here you all are familiar with the commutative property and distributive property alle commutative property under addition nu parayam commutative property under multiplication nu parayam appo idu namukku neerittu cheyanalla arayam namukku arayam 2 plus 3 is equal to 3 plus 2 nu parayunnathum 2 into 3 is equal to 3 into 2 nu parayunnathu order endu change cheyidu answer same alle aanu appo ivide ivide nammal variables use cheynathu here we are taking variable has a and b that is a plus b is equal to b plus a numbers in order namukku ezhuthamengil variables il namukku change cheyyam a and b are the variables okay a plus b is equal to b plus a and here A into B is equal to B into A. Product always remains the same. ഇവിടെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കേ. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. നിങ്ങൾക്ക് അറിയാലോ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? 7 into 38 means 1 ഇറ്റ് 7 into 30 plus 8. ഇതിനെ നമ്മൾ വീണ്ടും സോൾവ് ചെയ്യൂലേ. ഇങ്ങനെയാണ് 7 into 30 plus 7 into 8 എന്ന് എഴുതും. അല്ല 7 into 30 plus 7 into 8 ഇത് നമ്പേഴ്സ് പ്രകാരം അപ്പോൾ നമ്മൾ എങ്ങനെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് 7 നും 30 ക്കും 8 നും നമുക്ക് ഒരു വേരിയബിൾ കൊടുത്താലോ ദാറ്റ് ഈസ് a into b plus c is equal to a എന്ന് പറഞ്ഞാൽ 7 ആണെന്ന് വിചാരിക്കാം b 30 ഉം c 8 ഉം ആണെങ്കിൽ ഈ ചെയ്തപോലെ തന്നെ നമുക്ക് വേരിയബിൾസിലും ചെയ്യാം ദാറ്റ് ഈസ് a into b plus a into c a into b
plus A into C. This is clear. So this is the way of using the variables in arithmetic and geometry. Okay. ഇവിടെയൊക്കെ നമ്മൾ വേരിയബിൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. This is clear. So all of you want to understand the concept of algebra and the variables. Okay. നന്നായിട്ട് പഠിക്കാം. ചെറിയൊരു ചാപ്റ്ററാണ്, ഈസി ആയ ചാപ്റ്ററാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലയിലേക്ക് എത്തുന്നതെന്നും അതുപോലെ എവിടെയൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ. നൗ ഐ ഗിവ് യു ദ ആക്ടിവിറ്റി ഫോർ യു. ടേക്ക് യു ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 226 exercise 11.1 and 230 exercise 11.2. Try to do it. I will send you the answers later. Okay then. Thank you.